നമ്മൾ മഹാശിലാ സ്മാരകങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇതാ ഇതുപോലെ ഒരു സൈഡിൽ ചുവന്ന താമര വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. BC 1000 AD 300 ഇടയിലുള്ള കാലഘട്ടത്തെ മഹാശിലാ സംസ്കാര കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ മഹാശില എന്നൊക്കെ പേരിലുണ്ടെങ്കിലും ശിലായുഗമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി മഹാശിലാ സംസ്കാര കാലഘട്ടം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് ആന്ധ്രാപ്രദേശിൻ്റെ തെക്ക് മുതൽ കർണാടക, തമിഴ്നാട്, കേരളം, കന്യാകുമാരി എന്നീ ഭാഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് തമിഴകം എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രാചീന തമിഴകത്തിലേക്ക് വെളിച്ചം വീശുന്ന ചരിത്ര സ്രോതസ്സുകളെയാണ് നമ്മൾ മഹാശിലാ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ മഹാശിലാ സംസ്കാര കാലഘട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത്. പണ്ട് കാലത്ത് നല്ല തിക്കും തിരക്കും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലാണ്. പക്ഷേ ഇപ്പം ആളനക്കമൊന്നുമില്ല, ഒരാൾ മാത്രമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ രാവിലത്തെ ഭക്ഷണം. അപ്പം നമ്മൾ മഹാശിലാ സംസ്കാര കാലഘട്ടം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്താണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് നോക്കാം. ഈ പ്രാചീന തമിഴ് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്നും അതേപോലെ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നശിക്കപ്പെടാതെ നിൽക്കുന്നുണ്ട്. അതിനെയാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നന്നങ്ങാടികൾ, കുടക്കല്ല്, തുപ്പിക്കല്ല്, വെട്ടുകൽ ഗുഹ, ഇതൊക്കെ മഹാശിലാ സ്മാരകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അങ്ങനത്തെ മഹാശിലാ സ്മാരകങ്ങളിലൊന്നായിട്ടുള്ള ഒരു ചെങ്കല്ലറ അല്ലെങ്കിൽ വെട്ടുകൽ ഗുഹ കാണാനാണ് നമ്മൾ പോകുന്നത്. ഇതുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരിയിലാണ്. ഇങ്ങനെയുള്ള സ്മാരകങ്ങളൊക്കെ കൂടുതലായിട്ടും കണ്ടെത്തിയിട്ടുള്ളത് അല്ല കാണപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലാണ്. ഇത് സംരക്ഷിക്കുന്നത് ദേശീയ പുരാവസ്തു വകുപ്പാണ്. നല്ല ഇരുമ്പ് വേലിയൊക്കെ ഇട്ടിട്ട് വളരെ സൂപ്പറായിട്ടാണ് ഇത് സംരക്ഷിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ എഴുതിയ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ആദ്യം ഒരു ഗുഹ പോലെ അല്ലെങ്കിൽ ഒരു മുറി പോലെ വെട്ടുകല്ലിൽ തുറന്നിട്ട് പിന്നെ അതിനൊരു ചെറിയ ഹോൾ ഇട്ടിട്ട് അതിനപ്പുറത്തേക്ക് ഒരു റൂം പോലെ തുറന്നെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ ആ റൂമിന് മുകളിൽ ഒരു ചെറിയ റൗണ്ടിൽ ഒരു ദ്വാരം ഇട്ടിട്ടുണ്ട്. പ്രകാശമൊക്കെ അകത്തേക്ക് കിടക്കാനായിരിക്കണം. ഇത് ഈ സന്യാസിമാരൊക്കെ വിശ്രമിക്കാനായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റപ്പ് പോലെയാണ്. ഇതിനകത്തോട്ട് ഇറങ്ങുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടാണ്. മഴയൊക്കെ ആണെങ്കിൽ ചെറിയ തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു നിർമ്മിതി നടത്തിയ അവരെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുകയല്ല. അത്രയും വിദഗ്ധമായിട്ടാണ് അവരിത് നിർമ്മിച്ച് അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് മുറിക്കകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലൊരു 3 കട്ടിൽ വെട്ടുകൽ ടൈപ്പിൽ വെട്ടുകല്ലയിൽ കട്ടിൽ വെട്ടിയുണ്ടാക്കിയേക്കുന്നതാണ് കാണുന്നത്. വളരെ മനോഹരമായിട്ട് 3 നമുക്ക് വേണമെങ്കിൽ ഇരിക്കുകയും ചെയ്യാം, കിടക്കുകയും ചെയ്യാം. പിന്നെ ആ കട്ടിൽ സെറ്റപ്പിൻ്റെ അടിയിൽ ചെറിയൊരു ഗുഹ പോലെ, ഗുഹ എന്നല്ല, ഒരു ഷെൽഫ് പോലെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങൾ വല്ലതൊക്കെ ചെറുതായിട്ട് കയറ്റി വെക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കാം. അത് വളരെ മനോഹരമായിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇത്രയും വർഷമായിട്ടും ഇതൊക്കെ നശിക്കാതെ നല്ല സൂപ്പറായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ നിർമ്മിതിയുടെ മികവും ഒരു അത്ഭുതമൊക്കെ തന്നെയാണ്. പണ്ട് കാലത്തെ ആയുധങ്ങളെക്കുറിച്ചൊക്കെ ഏകദേശ ധാരണ നമുക്കുണ്ടാവുമല്ലോ. മികച്ച ആയുധങ്ങളൊക്കെ വളരെ കുറവാണ്. അന്നത്തെ കാലത്ത് വെട്ടുകല്ലിൽ ഇതുപോലെ ഒരു വട്ടം കൃത്യമായിട്ട് വെട്ടിയെടുക്കണമെങ്കിൽ അവരെത്രത്തോളം മികച്ച വ്യക്തികളായിരുന്നിരിക്കുക, അല്ലെങ്കിൽ മികച്ച ശില്പികളായിരുന്നിരിക്കുക. പിന്നെ ഈ വെട്ടുകൽ ഗുഹയ്ക്ക് അടുത്താണ് പ്രശസ്ത നോവലിസ്റ്റ് കോവലൻ്റെ സ്മൃതിമണ്ഡപം ഉള്ളത്. കോവലൻ എന്നുള്ളത് തൂലികാ നാമമാണ്. ഗേറ്റ് മിക്കപ്പോഴും അടഞ്ഞുകിടക്കുകയായിരിക്കും, പക്ഷേ അത് കാര്യമാക്കണ്ട, നമുക്ക് ഗേറ്റ് തുറന്നിട്ട് അകത്ത് കയറാം. മെയിൻ ഗേറ്റ് തുറന്നിട്ട് ഒരു അല്പ ദൂരം മുന്നോട്ട് നടന്നാൽ ഒരു ചെറിയ ഗേറ്റ് കാണാൻ പറ്റും. അതും നമുക്ക് തുറന്നിട്ട് അകത്ത് കയറാം. അതിനകത്താണ് സ്മൃതിമണ്ഡപം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവിടെ തന്നെയാണ് അടക്കം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടാണശ്ശേരിയിലെ മനോഹരമായ കാഴ്ചകൾ, ചരിത്ര പ്രാധാന്യമുള്ള കാഴ്ചകൾ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ.